ഗുഡ് മോർണിംഗ് എല്ലാവർക്കും റൈഡേഴ്സ് ട്രാവൽ ടീമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്ന കുമ്പളങ്ങിയിലേക്കാണ്. കുമ്പളങ്ങിയിൽ നമ്മുടെ റൈഡേഴ്സ് ഉണ്ട് എല്ലാവരും, അതിനും ആകാശമുണ്ട്. നവീൻ, അവന്റെ പേര് എപ്പോഴും വിട്ടു. നവീന് കൊറോണ അടിച്ച് അവൻ റെസ്റ്റിലാണ്, ക്വാറന്റൈനിലാണ്. അപ്പൊ എന്തായാലും നമുക്ക് കുമ്പളങ്ങി പോകാം. കുമ്പളങ്ങി പോയി കഴിഞ്ഞിട്ട് നമുക്കൊരു പെയിന്റിങ്ങും റൈഡും. കുമ്പളങ്ങിയിലാണ്, കുമ്പളങ്ങി ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. ഇപ്പൊ കേറാൻ പോണം. അപ്പോ ശരി, ഞാനത് തന്നെ ചായ കൂടി കഴിഞ്ഞിട്ടോ. കുമ്പളങ്ങിയാണ്, ഇവിടെ എത്തുമ്പോ വേറൊരു വൈബാണ്. നാട്ടിൻ പുറത്തൊരു വൈബ്, എല്ലാരും കൂടിയിരുന്ന് ചായ കുടിക്കണം. കൊറോണ ഒക്കെ ആണ്, അത് വേറെ കാര്യം. പക്ഷെ എല്ലാരും കൂടിയിരുന്ന് ചായ കുടിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. രസമാണ് ഇവിടെ. അടിപൊളി അടിപൊളി. ഉണ്ടോ? ആ ഹെഡിലായതുകൊണ്ടല്ലേ. ആ കിടന്നുള്ള പോലെ. പക്ഷെ ഇതിലങ്ങനെ ഷേക്കെന്ന് പറയുന്നില്ല. ഓക്കെ, നമ്മൾ കുമ്പളങ്ങി കൂടി അടിപൊളിയായിട്ട് കായലിൻ്റെ ആ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്കൊന്നും ഇല്ലോട്ടാ. കുമ്പളങ്ങിയിലോട്ട് എത്തണ വഴിയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ അടിപൊളിയാണ്, നല്ല വ്യൂ ആണ് ഇവിടെ. അടിപൊളി കൊള്ളാട്ട വഴി. ഓ കാക്ക, നോക്കി കണ്ടു പോയില്ലെങ്കിൽ തളത്തിലുണ്ടാവും. നമ്മുടെ ഗോപ്രാണെങ്കിൽ വാട്ടർ പ്രൂഫല്ല. ശരിക്കും ഈ വഴി കൂടിയൊക്കെ ചവിട്ടാൻ നല്ല ഫീലാണല്ലോ. MTB അടിപൊളിയാണ്. നല്ല കുഴിയാണെങ്കിലും കുണ്ടാണെങ്കിലും കയറി പൊയ്ക്കോളും. നമ്മളിപ്പോൾ നേരെ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫിഷിംഗ് നെറ്റുകളുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. നമുക്കവിടെ പോകുന്ന വഴി കാണാൻ പറ്റും, ഒരുപാട് ഫിഷിംഗ് നെറ്റുകൾ കാണാൻ കായലിൽ. അതുപോലെ തന്നെ മീൻ പിടിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ. എടാ നങ്കൊക്കെ ഇല്ലേ, പൊട്ടക്കണ നങ്ക്. ആ റെക്കോർഡിംഗ് ആണ്. ഓ സീനാണ്, കുഴിയിൽ പോയി. നല്ല ചെളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. ഞാനെ കറക്റ്റില്ലേ, ആ വേണ്ട വലിയ തന്നെ ഇറങ്ങിപ്പോയി.
അച്ചോ കട്ടക്കുഴി ഇത് നല്ല ഉണ്ടല്ലോ ദീപം കൂടെ തള്ള അതല്ല നിങ്ങൾ മുന്നേ കിട്ടത് റോഡ് ഇവിടെയൊക്കെ നല്ല കുഴികളാണ് ഒരു രക്ഷയില്ല വെള്ളം കൊണ്ട് അറിയാൻ പറ്റുന്നില്ല ഒരു രക്ഷയില്ലട്ടാ റോഡ് ഫുള്ള് മഴ പെയ്ത് ചെളിഞ്ഞെന്ന് പറഞ്ഞാൽ ചെളിയല്ല പ്രശ്നം കുഴിയാണ് ചില സ്ഥലത്തൊക്കെ വീരങ്ങോട്ട് ഫുള്ള് കൊണ്ടുപോണേ ഒരു രക്ഷയില്ലട്ടാ വഴി നല്ല വ്യൂ ആണ് നല്ല അന്തരീക്ഷമാണ് മഴ ഉണ്ടായിരുന്നു ഇപ്പൊ മഴ മാറി കിട്ടുവാണട്ടാ ശരിക്കുണ്ടല്ലോ ഇവിടെ സൈക്കിള് ഞങ്ങൾ തള്ളിക്കൊണ്ട് പോകണേന്ന് തള്ളിക്കൊണ്ട് പോകണ ഒരു ഫീൽ ഉണ്ടല്ലോ മഴ എന്ന് പറഞ്ഞാൽ നപ്പ് മഴ നപ്പ് കാറ്റി ഒരു രക്ഷയില്ലാത്ത മഴയും കാറ്റും നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചു പോകുന്നത് അരൂര് വഴി പോകുന്ന പ്ലാൻ ചെയ്തു പക്ഷേ മഴ കാരണം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു അത്രയും ദൂരം ഈ മഴയത്ത് റൈഡ് ചെയ്യാനായിട്ട് വയ്യ അത് തന്നെയല്ല റോഡൊക്കെ വളരെ മോശമാണ് അതുകൊണ്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ട ആ നീല മതിലുണ്ടല്ലോ അവിടെയാണ് നേവിയുടെ ആസ്ഥാനം ഇപ്പോൾ നേവിയുടെ നേവൽ ബേസിലേക്ക് ജോലിക്ക് പോകുന്ന ആളുകളുടെ ക്യൂ ആണ് കേട്ടോ ഇവിടെ ഇവിടെ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ഒന്നും അലോഡ് അല്ല ഉള്ളിലോട്ട് നമുക്ക് റോഡേ പോകുമ്പോൾ കുഴപ്പമില്ല ഈ പാലത്തിൽ നിന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ടിങ്ങോ എൻഡിങ്ങും മാത്രമേ എടുത്തിട്ടുള്ളൂ അവിടെ ഷിപ്പിൻ്റെ ഷിപ്പ് യാർഡാണ് ഷിപ്പിൻ്റെ ഒക്കെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ് അതിനൊന്നും വീഡിയോ നമ്മൾ ഡയറക്റ്റ് ഷൂട്ട് ചെയ്യാൻ പാടില്ല പിടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും ഇപ്പോൾ മോർണിംഗ് തിരക്കാണിത് തേവര ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ളതാണ് തേവര പോലീസ് സ്റ്റേഷൻ്റെ അടുത്തെത്തി ഇവിടെ ഷിപ്പ് യാർഡിലേക്ക് വരുന്ന സാധനങ്ങളുടെ വണ്ടി കിടപ്പുണ്ട് അതുകൊണ്ടാണ് ഇത്ര തിരക്ക് കുമ്പളങ്ങിലെ റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തി തിരിച്ചെത്തി എം ജി റോഡിൻ്റെ എൻട്രൻസിലേക്ക് എത്തി ഞാൻ ഈ ഷിപ്പ് യാർഡ് വഴി നേരെ റൈറ്റ് കയറി പോവും ഇവർ നേരെ പോവും അപ്പോൾ ഇന്ന് പെയിൻറ്റിംഗ് ഒന്നും നടന്നില്ല കാര്യം പറഞ്ഞാൽ മഴ ആയതുകൊണ്ട് ഒരു പരിപാടിയും നടന്നില്ല ഓക്കെ അടുത്ത റൈഡ് കാണാം റൈഡൊക്കെ ഒരു അടിപൊളി റൈഡായിരുന്നു പക്ഷെ ഒരു കാര്യം മാത്രമേ ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് വിഷമമുള്ളൂ പെയിന്റിങ് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും നമ്മൾ അടുത്ത റൈഡിന് മഴയില്ലെങ്കിൽ നല്ല വെതറാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലൈവ് പെയിന്റിങ് ഞാൻ ചെയ്തിരിക്കും ഇനി നമ്മൾ പോകുന്നത് മമ്മൂട്ടി പാലം വഴിയാണ് പനമ്പള്ളി നഗറിലെ പഴയ മമ്മൂട്ടിയുടെ വീടിനടുത്തുള്ള ഒരു ഇരുമ്പ് പാലമാണിത് അതുകൊണ്ടാണ് ഈ പാലം മമ്മൂട്ടി പാലം എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത് എന്തായാലും നല്ല വിശപ്പുണ്ട് ഒരു ചായ ഒരു പഴംപൊരിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ